അസ്സലാമു അലൈക്കും, വെൽക്കം ടു ഫെബീസ് ഫുഡ് ഗാലറി. നേന്ത്രപ്പഴവും തേങ്ങാപ്പാലും ഉപയോഗിച്ചിട്ടുള്ള ഒരു ഹെൽത്തി ആയിട്ടുള്ള ഡിഷാണ് ഞാൻ ഇന്ന് ഉണ്ടാക്കുന്നത്. അപ്പം നമുക്ക് ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണ് വേണ്ടത് നോക്കാം. നേന്ത്രപ്പഴം 1 കിലോഗ്രാം ഞാനിവിടെ ചെറുതായിട്ട് റൗണ്ടിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. 1.5 തേങ്ങയുടെ പാല് ഞാനിവിടെ 1/2 പാലും 2/2 പാലും വേറെ വേറെ എടുത്ത് വെച്ചിട്ടുണ്ട്. പഞ്ചസാര ആവശ്യത്തിന്, ഉപ്പ് 1 നുള്ള്, 1-5 ഏലക്കായ പൊടിച്ചെടുത്തത്, ഇത്രയും സാധനങ്ങൾ നമുക്ക് ആവശ്യമുള്ളൂ. അത് ഞാനൊരു പാത്രം ചൂടാവാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് മുറിച്ച് വെച്ച നേന്ത്രപ്പഴത്തിൻ്റെ കഷ്ണങ്ങൾ ചേർത്തു. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ എടുത്തു വെച്ച തേങ്ങയുടെ 2/2 പാലില്ലേ, അതും ചേർത്ത് കൊടുക്കുക. അതിൻ്റെ കൂടെ പഞ്ചസാര ചേർക്കുക. പഞ്ചസാര ആവശ്യത്തിന് ഓരോരുത്തരുടെയും ആ മധുരത്തിനനുസരിച്ച് ചേർക്കുക. നേന്ത്രപ്പഴത്തിൻ്റെ മധുരം കൂടെ നോക്കിയിട്ട് മാത്രം ചേർക്കുക. അതിനുശേഷം ഇത് നമ്മളൊന്ന് അടച്ച് വെച്ച് വേവിക്കണം. ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം അടച്ച് വെച്ച് വേവിക്കുക. ഓക്കെ, ഇപ്പോൾ ഏകദേശം ഒരു 10 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്കൊന്ന് തുറന്നു നോക്കാം. ഈ തേങ്ങാപ്പാലൊക്കെ നന്നായിട്ട് കുറുകിയിട്ട് വനാന അതിൽ കിടന്ന് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് എടുത്ത് വെച്ച 2/2 പാല് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് തേങ്ങയുടെ എടുത്ത് വെച്ച 2/2 പാലും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇതിലേക്ക് 1 നുള്ള് ഉപ്പ് ചേർക്കുക. ടേസ്റ്റ് ബാലൻസിന് വേണ്ടിയിട്ടാണ് 1 നുള്ള് ഉപ്പ് ചേർത്ത് കൊടുക്കുക. വീണ്ടും അടച്ച് വെച്ചിട്ട് കുറച്ച് നേരം കൂടെ വേവിക്കാം. ഇതിലേക്ക് 1-5 ഏലക്കായ പൊടിച്ചതും കൂടെ ചേർക്കുക. ഏലക്കായയുടെ ടേസ്റ്റ് ഇഷ്ടമല്ലാത്തവർക്ക് അത് ചേർത്തില്ലെങ്കിലും കുഴപ്പമില്ല കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മളുടെ ഐറ്റം റെഡിയായി വന്നിട്ടുണ്ട്. ഇതിന് ഞാനങ്ങനെ പേരൊന്നും ഇട്ടിട്ടില്ല കേട്ടോ. ഇപ്പോൾ കോഴിക്കോട് ഭാഗത്തൊക്കെയാണ് ഇതിൽ കുറച്ചുകൂടി സാബുനരി ഒക്കെ ഇട്ട് കുറച്ചും കൂടെ ലൂസായിട്ട് പാല് വായക്കാന്ന് പറയും. അത് ഞാൻ വേറൊരു വീഡിയോയിൽ കാണിക്കാം. ഇത് നമുക്ക് സ്പൂൺ കൊണ്ട് കോരി കഴിക്കാൻ പറ്റുന്ന ആ ഒരു തിക്നെസ്സിലായിരിക്കും കിട്ടുക. ഇത് കുട്ടികൾക്കൊക്കെ ആണെങ്കിൽ നല്ല ഇഷ്ടമാവും. ബനാന കഴിക്കാൻ ഇഷ്ടമല്ലാത്ത കുട്ടികളാണെങ്കിലും ഇങ്ങനെ ഉണ്ടായി കൊടുത്താൽ എന്തായാലും കഴിക്കും. വൈകിട്ട് സ്കൂളൊക്കെ വിട്ട് വരുമ്പോൾ കൊടുക്കാൻ നല്ലൊരു ഡിഷാണ്. അപ്പോൾ നിങ്ങൾ എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കണം. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ താഴെ കമൻറ്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ.